ഹലോ ഫ്രണ്ട്സ്, അപ്പൊ എല്ലാവർക്കും ടെക്നോളജീസിന്റെ അടുത്തൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കുറച്ച് ഹാപ്പിയാണ്, കാരണം നമ്മുടെ ചാനലിലെ ആദ്യത്തെ മൈൽ സ്റ്റോൺ ഞാൻ അച്ചീവ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ചാനലിലെ സബ്സ്ക്രൈബേഴ്സ് ക്രോസ് ചെയ്തിരിക്കുകയാണ്. താങ്ക്സ് ടു യു. തുടർന്നും ഈ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ്, കാരണം എന്റെ ഈ ചാനലിന്റെ വളർച്ച എന്ന് പറയുന്നത് നിങ്ങളിലൂടെയാണ്. നിങ്ങളിത് എത്രത്തോളം കാണുന്നു, എത്രത്തോളം ഷെയർ ചെയ്യുന്നു, എങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നു, അതിന് അനുസരിച്ചിരിക്കും എന്റെ ഈ ചാനലിന്റെ വളർച്ച. അപ്പൊ തുടർന്നും ഇതേപോലെയുള്ള നല്ല സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് ലേറ്റ് ആയി, വെരി ബിഗ് സോറി ഫോർ ദാറ്റ്. കുറച്ച് ബിസി ആയിരുന്നു, അതുകൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റ് പോയത്. അപ്പൊ എന്തായാലും നമ്മുടെ ലൈറ്റ്റൂം എഡിറ്റിംഗിന്റെ രണ്ട് പാർട്ടും കൂടി ഇതിനെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ അതിന്റെ തേർഡ് പാർട്ടാണ്, രണ്ട് പാർട്ടാണ് ഞാനിപ്പോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്, അത് മൂന്നാമത്തെ പാർട്ടാണ്. അപ്പൊ എന്തായാലും നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് ഇറക്കാം. എപ്പോഴും പറയുന്ന പോലെ തന്നെ എന്റെ വീഡിയോകൾ ആദ്യം തന്നെ കണ്ടെങ്കിൽ താഴെ കാണുന്ന ചുവന്ന നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിന്റെ നെക്സ്റ്റ് ഉള്ള ബെൽ ഐക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോത്തെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യാം. അപ്പൊ എന്തായാലും ഒന്ന് സമയം കളയാതെ വീഡിയോയിലേക്ക് എടുക്കാം. ഫ്രണ്ട്സ്, നമ്മൾ ഈ ഒരു ഫോട്ടോയാണ് ഇന്ന് എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ഫോട്ടോന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതില് ബാക്ക്ഗ്രൗണ്ട് അത്യാവശ്യം ബ്ലർ ആയിട്ടുണ്ട്. ഞാൻ എന്റെ ഫോണിലെടുത്ത ഫോട്ടോയാണ്, അപ്പൊ അത്യാവശ്യം ബ്ലർ ആക്കിയിട്ടുണ്ട്. പിന്നെ സബ്ജക്റ്റിനാണ് ഞാൻ മെയിൻ ആയിട്ട് ഫോക്കസ് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ ഇന്ന് നമ്മൾ എഡിറ്റ് ചെയ്യാൻ പോകുന്ന ഫോട്ടോ എങ്ങനെ ഇരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാർക്ക് തന്നെ ആയിരിക്കണം. പക്ഷെ ഇങ്ങനെ ഒരുപാട് ഫോട്ടോസ് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടിട്ടുണ്ടാവണം, കുറേ ഒരു ഡാർക്ക് ബ്ലൂ കളർ, ഒരു ഗ്രേ ഫെയ്ഡ് ഒക്കെ വന്നിട്ടുള്ള ഒരു ഫോട്ടോ, അത്യാവശ്യം നല്ല റീച്ചും ലൈക്സും ഒക്കെ കിട്ടാറുള്ള ഫോട്ടോയാണ്. അതെങ്ങനെ നമുക്ക് ലൈറ്റ് റൂമിൽ എഡിറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയില്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് എഡിറ്റ് ചെയ്യാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഈ എക്സ്പോഷർ ലൈറ്റും കാര്യങ്ങളും നന്നായിട്ട് കുറയ്ക്കണം. എക്സ്പോഷർ ഞാൻ നന്നായി കുറച്ചിട്ടുണ്ട്. യെസ്, എക്സ്പോഷർ ഞാൻ നന്നായി കുറച്ചിട്ടുണ്ട്. കോൺട്രാസ്റ്റ് ഞാൻ അത്യാവശ്യം നന്നായി തന്നെ കുറച്ചിട്ടുണ്ട്. കാരണം വീഡിയോ നന്നായിട്ടില്ല, നമ്മുടെ ഫോട്ടോ നല്ല ഡാർക്ക് ആയിരിക്കണം. ഹൈലൈറ്റ്സ് ഞാൻ കൂട്ടും, ബാക്കിലുള്ള ആ ചെറിയ ചെറിയ ലൈറ്റിന്റെ കാര്യങ്ങൾ കൂടാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ്. ഷേഡോസ് കുറയ്ക്കാം, വൈറ്റ്സ് കൂട്ടാം, ബ്ലാക്ക്സ് കുറയ്ക്കാം. ഇപ്പോൾ നമ്മുടെ ഫോട്ടോ നല്ല ഡാർക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ കർവ് അഡ്ജസ്റ്റ് ചെയ്യണം. ഈ ഫോട്ടോന് ചെറിയൊരു ഒരു ഗ്രേ ഷെയ്ഡ് വരുന്നത് ഈ ഫോട്ടോ നമ്മൾ ഫെയ്ഡ് ചെയ്യുമ്പോഴാണ്. ഫെയ്ഡ് ചെയ്യുക എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, കർവ് എടുത്തിട്ട് ഏറ്റവും അടിയിലത്തെ പോയിന്റ് നമ്മൾ മുകളിലേക്ക് വെക്കണം. ഇപ്പൊ ഫോട്ടോ നന്നായിട്ട് ഫെയ്ഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഈ കർവ് വെച്ചിട്ട് തന്നെ നമ്മുടെ സബ്ജക്റ്റിനെ ഹൈലൈറ്റ് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ട് മാക്സിമം ഡാർക്ക് ആക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഈ ഭാഗത്തെ പോയിന്റ് നമുക്ക് ഒന്ന് താഴത്തേക്ക് ആക്കാം. ഇപ്പൊ ബാക്ക്ഗ്രൗണ്ട് നല്ല ഡാർക്ക് ആയിട്ടുണ്ട്, ഒപ്പം തന്നെ നമ്മുടെ സബ്ജക്റ്റ് അതിന്റെ ഒപ്പം ഡാർക്ക് ആയി പോയി. അപ്പൊ അതിന്റെ തൊട്ട് മുകളിൽ ലീഫിന്റെ ഭാഗത്ത് തന്നെയുള്ള പോയിന്റ് കുറച്ച് മുകളിലേക്ക് ആക്കാം. യെസ്, ഇപ്പൊ ബാക്ക്ഗ്രൗണ്ട് മാക്സിമം ഡാർക്ക് ആയിട്ട് നമ്മുടെ സബ്ജക്റ്റ് മാക്സിമം ഹൈലൈറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. കർവിൽ ഇത്ര മാത്രം മതി. ഇനി നമുക്ക് ഇതിന്റെ കളർ അഡ്ജസ്റ്റ് ചെയ്യേണ്ട കാര്യം കൂടി ഉള്ളൂ. ഇവിടെ ഈ ടെമ്പറേച്ചറും ടിന്റും വൈബ്രൻസും സാച്ചുറേഷനും അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ നമുക്കിത് മിക്സ് ചെയ്യണം. ഇവിടെ ആദ്യത്തെ രണ്ട് കളർ പറയുന്നത് റെഡ് കളറാണ്. റെഡ് കളർ വരുന്നുണ്ട് ഈ ഫോട്ടോയിൽ, നമ്മുടെ കയ്യിലാണ് വരുന്നത്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ആദ്യത്തെ ഭാഗം നെഗത്തിൽ വരുന്ന കളറാണത്, അതൊന്നും ഇല്ലാതെ ആക്കണം. ലുമിനൻസ് മാക്സിമം കൂട്ടിയാൽ മതി. അപ്പൊ ആ ഒരു റെഡ് ഷെയ്ഡ് പോകും നെഗത്തുനിന്ന്. അത് കഴിഞ്ഞിട്ട് അടുത്ത റെഡ് നമ്മുടെ സ്കിന്നിന്റെ ടോൺ, ഇത് നമുക്ക് സാച്ചുറേഷൻ അത്യാവശ്യം കൂട്ടണം. കാരണം കയ്യിൽ ആ ഒരു ഓറഞ്ച് ഷെയ്ഡ് നമുക്ക് വരണം, ലുമിനൻസ് ഇരിക്കട്ടെ. ഹ്യൂ നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം മാറ്റാം. എത്ര മതി. ഇനിയുള്ളത് യെല്ലോയും ഗ്രീനും, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് പാർട്ട്. കാരണം ഈ ലീഫിനെ അത് എഫക്ട് ചെയ്യും. ഇതിൽ വരുത്തുന്ന ഈ രണ്ട് കളേഴ്സിൽ വരുത്തുന്ന ചേഞ്ച് നമ്മുടെ സബ്ജക്റ്റിനെ എഫക്ട് ചെയ്യും. ഇപ്പോൾ സാച്ചുറേഷൻ ഒന്ന് കൂട്ടാം, ലുമിനൻസ് ഒന്ന് കൂട്ടാം. കാരണം ഇതൊക്കെ നമ്മുടെ സബ്ജക്റ്റിനെ ഹൈലൈറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഹ്യൂ എന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടാനുസരണം. ഇങ്ങോട്ടാക്കി കഴിഞ്ഞാൽ ഒരു യെല്ലോ ഷെയ്ഡ് വരും. ഞാൻ പറഞ്ഞ ഒരു ബ്ലൂ ഷെയ്ഡിലുള്ള ഒരു എഡിറ്റിംഗ് ആണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഏറ്റവും അറ്റത്തേക്ക് ആക്കാം, റൈറ്റ് സൈഡിലേക്ക്. ഇനി നമുക്ക് ഗ്രീനും ഇതേപോലെ തന്നെ സാച്ചുറേഷനും ലുമിനൻസും ഹ്യൂവും നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ആദ്യം നമ്മൾ സാച്ചുറേഷൻ ഞാൻ ഒന്ന് കൂട്ടിയിട്ടുണ്ട്, ലുമിനൻസ് ഒന്ന് കൂട്ടിയിട്ടുണ്ട്, ഹ്യൂവും ഞാൻ കൂട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത്. ഇനി നമുക്ക് ഫോട്ടോയിൽ ടാപ്പ് ചെയ്തിട്ട് നമ്മൾ സെലക്റ്റീവായിട്ട് പോവാം. സെലക്റ്റീവായിട്ട് പോയിട്ട് ഈ ലുമിനൻസിൽ എടുത്ത് നമ്മുടെ കൈ ഒന്ന് മാക്സിമം തെളിച്ചം വരുത്താം. യെസ്, ഇപ്പൊ കൈ നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ബാക്ക്ഗ്രൗണ്ട് സോറി, അത് ഗ്രീൻ ഷെയ്ഡ് പെട്ടതുകൊണ്ടാണ് ഗൈസ്. യെസ്, ഇപ്പൊ ശരിയായി.
ഓക്കെ ഡൺ. ഇനി നമുക്ക് വൈബ്രൻസ് ഒന്ന് കുറച്ച് സാച്ചുറേഷൻ ഒന്ന് കുറയ്ക്കാം. ഇപ്പോൾ ഇപ്പോഴാണ് നമ്മുടെ ഫോട്ടോ ഒന്ന് ആ ഒരു ഷെയ്ഡ് വന്നത്. ടെമ്പറേച്ചർ കുറച്ച് കഴിഞ്ഞാൽ നീല കളറാവും. വേണ്ട, നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് കുറയ്ക്കേണ്ട. നമുക്ക് ഇനി അടുത്തത് ഈ ഫോട്ടോന്റെ നമ്മള് നേരത്തെ ഫെയ്ഡ് ചെയ്തില്ലേ, കറവ് ഉപയോഗിച്ച് ഫെയ്ഡ് ചെയ്തിട്ടുള്ള ആ ഭാഗം ഒന്ന് 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 ബ്ലൂ ഷെയ്ഡ് വരണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ വിഗ്നേറ്റിന്റെ അടുത്ത ഓപ്ഷനിലോട്ട് പോയി ഇവിടെ സ്പ്ലിറ്റ് ടോൺ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. സ്പ്ലിറ്റ് ടോണിൽ പോവാ, എന്നിട്ട് അതിൽ ഷേഡോസ്, നമുക്ക് ആ ഷേഡോസ് ആണ് നമുക്ക് ബ്ലൂ ആക്കേണ്ടത്. അടിയിൽ ഇങ്ങനെ ആ ബ്ലൂവിന്റെ ഭാഗത്തേക്ക് കൊണ്ടുപോവുക. ബ്ലൂവിന്റെ ഭാഗം എത്തിക്കഴിഞ്ഞാൽ നമ്മളൊന്ന് മുകളിലേക്കാക്കി കൊടുക്കാം. അപ്പൊ തന്നെ നമുക്ക് ഫോട്ടോയിൽ വരുന്ന വ്യത്യാസം കാണാൻ പറ്റും. ഒന്ന് മുകളിലേക്കാക്കാം, യെസ്, ഒന്നും കൂടി കൊടുക്കാം. ഗൈസ് ഇപ്പൊ ഫോട്ടോ അത്യാവശ്യം ഒന്ന് ബ്ലൂ ആയിട്ടുണ്ട്. ഹൈലൈറ്റ്സ് നമുക്ക് വേണ്ട, ഹൈലൈറ്റ്സിൽ നമുക്ക് വ്യത്യാസം വരുത്താനില്ല. ഇനി നമ്മൾ വിഗ്നേറ്റ് പോവാ, ചുറ്റുമുള്ള ഭാഗം ഡാർക്ക് ആക്കുക, ഫെദർ കൂട്ടുക, മിഡ് പോയിന്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണ്ട, ഡൺ. മിഡ് പോയിന്റ് അഡ്ജസ്റ്റ് ചെയ്യണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്, പക്ഷെ ഞാൻ അത് അറിയാതെ അഡ്ജസ്റ്റ് ചെയ്ത് പോയതാണ്. അഡ്ജസ്റ്റ് ചെയ്യേണ്ടതില്ല മിഡ് പോയിന്റ്. എന്തായാലും ഇത്രമാത്രം മതി, ഞാൻ ഒന്ന് ഡെമോക്ക് വേണ്ടി കാണിച്ചെന്നേ ഉള്ളൂ. ഇനി ഇപ്പൊ ഈ ഫോട്ടോ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. യെസ്, നമ്മൾ ഉദ്ദേശിച്ച ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫോട്ടോ വേണമെങ്കിൽ ഒന്ന് ടച്ച് ചെയ്തെടുക്കാം, സാച്ചുറേഷൻ വേണമെങ്കിൽ ഒന്ന് കൂട്ടാം, സബ്ജക്റ്റിനെ എൻഹാൻസ് ചെയ്തിട്ട് സാച്ചുറേഷൻ കൂട്ടാം, കോൺട്രാസ്റ്റ് ഒന്ന് കുറയ്ക്കാം, കർവ് വേണമെങ്കിൽ ഒന്നും കൂടി അഡ്ജസ്റ്റ് ചെയ്യാം. അതൊക്കെ ഏറ്റവും അവസാനത്തെ പണിയാണ് ഗൈസ്. കർവ് കൂടിപ്പോയി, ഇത്രയും മതി. ഈ ഗൈസ് നമ്മൾ ഫൈനലി നമ്മുടെ ഫോട്ടോ എഡിറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഫോണിൽ എടുത്തിട്ടുള്ള ഒരു ഫോട്ടോ ആയതുകൊണ്ടാണ് ആ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ബ്ലർ ആവാത്തത്. കുറച്ച് നല്ല ക്യാമറയുള്ള ഫോണാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് നന്നായി ബ്ലർ ആക്കാം. അപ്പോൾ ഈ ഫോട്ടോൻ്റെ ക്വാളിറ്റി നല്ല രീതിയിൽ തന്നെ കൂടും. ഈ ലെവലിലാണ് നമ്മൾ ആ ഫോട്ടോ തന്നെ ഡാർക്ക് ആയിട്ട് ആ ഒരു ഷെയ്ഡ് നമ്മളൊരു ഫോട്ടോയിൽ എടുത്തുന്നത് ഇതേപോലെ ചെയ്തിട്ടാണ്. അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെ ബൈ. അപ്പം എന്തായാലും എൻ്റെ വീഡിയോ കാണുമ്പോൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. കാരണം നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത് ഈ വീഡിയോൻ്റെ പോരായ്മകൾ നിങ്ങൾ അടിയിൽ കമൻ്റ് ആയിട്ട് കേട്ടോ. എന്നാൽ മാത്രമാണ് നമുക്ക് വരും വീഡിയോകളിൽ അത് പരിഹരിക്കാൻ പറ്റുള്ളൂ. കമൻ്റ് മോശമായാലും കുഴപ്പമില്ല, കാരണം നമുക്ക് എന്നാൽ മാത്രമേ നമ്മൾ വീഡിയോയിലെ പോരായ്മകൾ നമുക്ക് നന്നാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും കമൻ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഓഫ് കോഴ്സ് അതൊക്കെയാണ് നിങ്ങൾ എനിക്ക് എന്നെ പോലുള്ളവർക്ക് തരുന്ന സപ്പോർട്ട്. അതാണ് ഞങ്ങളുടെ ഇൻസ്പിറേഷനും. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ കാണും വരെ ബൈ ആൻഡ് സീ യു സൂൺ.